എന്നു നിന്റെ മൊയ്തീൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമെടുത്ത ആർ എസ് വിമൽ ഒരു കാലത്ത് ജയ്ഹിന്ദ് ടി വിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. ആർ എസ് വിമൽ അക്കാലത്ത് ജയ്ഹിന്ദ് ടി വിയിൽ ശ്രദ്ധേയമായ ഒരു ഹാസ്യ പരമ്പര ചെയ്തിരുന്നു. അതിലെ നായിക മഞ്ജു പിള്ളയാണ്. അങ്ങനെയാണ് ഞാൻ മഞ്ജു പിള്ളയുമായി പരിചയപ്പെടുന്നത്. ഒരു ഓണക്കാലത്ത്, ഓണത്തിൻ്റെ ഉന്മേഷം അന്ന് ആ സീരിയലിൻ്റെ സെറ്റിലെല്ലാം ഉണ്ടായിരുന്നു. അന്ന് മഞ്ജു പിള്ള സംസാരിച്ചു ഒരുപാട് അവരെ പറ്റിയല്ല, അവരുടെ മുത്തച്ഛനെ പറ്റി, എസ് പി പിള്ള എന്ന ഹാസ്യ കുലപതിയെപ്പറ്റി. മലയാള ഹാസ്യാഭിനയത്തിൻ്റെ കുലപതിയെന്ന്, മലയാള സിനിമയിലെ ഹാസ്യാഭിനയത്തിൻ്റെ കുലപതിയെന്ന് എസ് പി പിള്ളയെ വിശേഷിപ്പിക്കാം. മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യതാരമെന്നും ഹാസ്യ നടനെന്നും എസ് പി പിള്ളയെ വിശേഷിപ്പിക്കാം. പക്ഷേ ഒരു വിശേഷണങ്ങളും എസ് പി പിള്ളയെ ആശാന് ആരും കൊടുത്തിട്ടില്ല. വിശേഷണങ്ങളൊന്നും ആശാൻ അത്ര പഥ്യവുമല്ല. കോട്ടയത്ത് ഏറ്റുമാനൂരിലാണ് പിള്ള ജനിച്ചത്. കുഞ്ഞുനാളിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അതിജീവനമായി പിന്നീട് പഠിക്കാൻ കഴിഞ്ഞില്ല. സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവ്. നേരെ കലാമണ്ഡലത്തിലെത്തി അവിടെ ഓട്ടം തുള്ളൽ അഭ്യസിച്ചു. ഓട്ടം തുള്ളലിൻ്റെ സാധ്യതകൾ മലയാള സിനിമയിൽ പരീക്ഷിക്കാൻ ശ്രമിച്ചു. കാരണം ഓട്ടം തുള്ളൽ ആക്ഷേപഹാസ്യ രീതിയാണ്. ആക്ഷേപഹാസ്യ രീതിയിലുള്ള ഡയലോഗുകൾ പറയാൻ എസ് പി പിള്ള മിടുക്കനാണ്. മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ പിള്ളയ്ക്ക് ഓട്ടം തുള്ളൽ കല വളരെ ഉപകാരമായി മാറി. അപ്പൻ തമ്പുരാൻ്റെ ഭൂതനായർ എന്ന ചിത്രത്തിലാണ് എസ് പി പിള്ള ആദ്യം വരേണ്ടിയിരുന്നത്. പക്ഷേ ആ ചിത്രം റിലീസായില്ല. പകരം ജ്ഞാനാംബികയിലൂടെ എത്തി, നല്ല തങ്കയിലൂടെ ശ്രദ്ധ നേടി. പിന്നീട് അങ്ങോട്ട് പിള്ളയുടെ കാലമായിരുന്നു. പിള്ളയുടെ അഭിനയ മുഹൂർത്തം വ്യക്തമാക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. നായർ പിടിച്ച പുലിവാലിൽ സത്യൻ്റെ തൊട്ടടുത്തിരുന്ന ആ പാട്ട് പാടുന്ന രംഗം, പുലിവാലു പിടിച്ച നായരച്ചൻ എന്ന് പറയുന്ന ആ ഒരു കോമഡി ഗാനം പാടുന്ന രംഗം, അങ്ങനെയുള്ള ഒരുപാട് ആ ഗാനരംഗത്തിൽ തന്നെ പലതരത്തിലുള്ള ചേഷ്ടകൾ പിള്ള കാണിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ചേഷ്ടകളാണ് കാണിക്കുന്നത്. ആ പലതരത്തിലുള്ള ചേഷ്ടകളും ചിരി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ചെമ്മീനിലെ അരയൻ, ചെമ്മീനിലെ അരയൻ്റെ ആ കഥാപാത്രം ചിരി ഉണർത്തുന്ന കഥാപാത്രമാണ്. ഈ അരയൻ അരയത്തിയെ തല്ലുന്ന സീനുണ്ട്. എത്ര തല്ലിയാലും അരയത്തി മറ്റേ പൂവ് പോലെ അരയൻ്റെ ആ തല്ലിനെ എടുത്തു കളയുന്ന രംഗം, വീണ്ടും അരയൻ തല്ലുന്ന രംഗം, അത് ഹാസ്യത്തിൻ്റെ ഒരു പ്രത്യേക മാനം ഉള്ള ഒരു രംഗമാണത്. എസ് പി പിള്ളയിലെ ഹാസ്യം ഇവിടെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറുനാട്ടിൽ ഒരു മലയാളി എന്ന സിനിമയിലെ രംഗം ഓർമ്മിക്കുക. ഹോട്ടലിൽ നസീർ ഭക്ഷണം കഴിക്കുന്നു, സാമ്പാർ വേണമെന്ന് പറയുന്നു, പിള്ളയച്ചൻ സാമ്പാർ കൊടുക്കുന്നു. നസീർ ഒരു ദോശയും വെച്ചിട്ട് സാമ്പാർ കൂടുതൽ കഴിക്കുകയാണ്. കാരണം രണ്ട് ദോശ വാങ്ങി കഴിക്കാനുള്ള പൈസ നസീറിനില്ല. മൂന്നാമത്തെ തവണ സാമ്പാർ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിള്ളയച്ചാൻ മനസ്സിലാവുന്നു, എവൻ്റെയിലും പൈസ ഇല്ല, അവൻ ഒരു ദോശയും വാങ്ങിച്ചിട്ട് സാമ്പാർ ഇഷ്ടം പോലെ കുടിക്കുകയാണ്. പിന്നെ സാമ്പാർ കലം കൊണ്ടങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ആ സീനൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സീനുകളാണ്. ഇങ്ങനെയൊക്കെ ഹാസ്യത്തെ നവീകരിക്കാൻ, മലയാള ഹാസ്യത്തെ, മലയാളത്തിലെ ആദ്യകാല ഹാസ്യാഭിനയത്തെ നവീകരിക്കാൻ പിള്ളയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹം, അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹം കടുത്ത ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. ഡയബറ്റിക് രോഗം കാരണം അദ്ദേഹത്തിന് കൂടുതൽ കാലം, ഡയബറ്റിക് മൂലം കേൾവിശക്തിയൊക്കെ കുറഞ്ഞപ്പോൾ അദ്ദേഹം അഭിനയത്തിൽ നിന്ന് മാറി നിന്നു. ഒരുപാട് ദുഃഖിച്ചിരുന്നു അന്ന് മുത്തച്ഛനെന്ന് മഞ്ജു പിള്ള എന്നോട് പറഞ്ഞു. കാരണം ഒരുപാട് അഭിനയിക്കാനുള്ള വേഷങ്ങൾ ഒരുപാട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡയബറ്റീസ് മൂലം കേൾവിശക്തി കുറഞ്ഞു, ശാരീരിക ക്ഷമത കുറഞ്ഞു, അഭിനയിക്കാൻ പറ്റാതായി. അഭിനയിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം ഏറെ വിഷമിച്ചു. ആഘോഷമായിരുന്നു പിള്ളയുടെ ജീവിതം. നാട്ടിലെ കള്ളുഷാപ്പിലും എല്ലാം പിള്ള താരമായിരുന്നു. ഓട്ടം തുള്ളൽ പാട്ടും മറ്റ് നാടൻ പാട്ടുകളും ഒക്കെയായി നാട്ടിലെ കള്ളുഷാപ്പുകളിൽ, നാട്ടിലെ കള്ളുഷാപ്പുകളെ പിള്ള തൊഴിലുണർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് മഞ്ജു പിള്ള ഓർമ്മിക്കുന്നു. പിള്ള പോയി പറഞ്ഞിട്ട് പതിറ്റാണ്ടായി. പിള്ളയുടെ ഓർമ്മകൾ ഇപ്പോഴും മഞ്ജു പിള്ളയുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എത്ര പേരുടെ, എത്ര ചലച്ചിത്ര നിരൂപകരുടെ ഹൃദയത്തിലുണ്ട്, എത്ര പത്രപ്രവർത്തകരുടെ ഹൃദയത്തിലുണ്ട്. പത്രപ്രവർത്തകരുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കേണ്ടവരല്ല പത്രപ്രവർത്തകർ. അതുകൊണ്ട് പത്രപ്രവർത്തകരെ നമുക്ക് ഒഴിവാക്കാം. ഞാനടക്കമുള്ള പത്രപ്രവർത്തകർക്ക് ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. ഓർമ്മകൾ സൂക്ഷിച്ച് വെക്കുന്നത് ചരിത്രകാരന്മാരും നിരൂപകരും ഒക്കെയാണ്. ആ നിരൂപകരുടെ ഓർമ്മകളിൽ, ചരിത്രകാരന്മാരുടെ ഓർമ്മകളിൽ ഒരിക്കലും കാണില്ല എസ് പി പിള്ള എന്ന പേര്.
മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ സമ്രാട്ടിൻ്റെ പേര്.